നമസ്കാരം ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ വൈറസിൻ്റെ വ്യാപന കാലഘട്ടത്തിൽ ഗർഭിണികൾ ഭീതിയിലാണ് മുടങ്ങിപ്പോയ സ്കാനിങ് ടി ഇഞ്ചെക്ഷൻ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും എന്നിങ്ങനെ നീണ്ടുപോകുന്നു സംശയത്തിന്റെ നിര അതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോവിഡ് നയൻറ്റീൻ വൈറസ് വ്യാപനത്തിൻ്റെ കാലത്തിൽ ഗർഭിണികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ഉഷ എം ജി ആണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഹെൽപ് ഡെസ്കിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ ഗർഭിണികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിസ്ക് കൂടുതലുണ്ടോ കാരണം ഭയം കൂടുതലാണ് എനിക്ക് വരുമോ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ ഇപ്പോൾ ഹോട്ട്സ്പോട്ടിലുള്ള ഗർഭിണികൾക്ക് കുറച്ചുകൂടെ ഭീതി കൂടുതലാണ് ഞങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലുണ്ടോ എന്ന് സത്യത്തിൽ ഗർഭിണികൾക്ക് റിസ്ക് കൂടുതലാണോ ഇപ്പോൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ഹോട്ട്സ്പോട്ട് കാരണം കൊണ്ട് ഗർഭിണിക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട് നല്ലാതെ ഗർഭിണികൾ നമ്മുടെ നാട്ടിലുള്ള ഗർഭിണികൾ ചെറുപ്പക്കാരാണ് ഒരു ഇരുപത് വയസ്സ് മുപ്പത് വയസ്സിന് ഉള്ളിലുള്ള ഗർഭിണികളാണ് അപ്പോൾ അവരുടെ ഈ പ്രത്യേകിച്ച് ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ് ഇവരുടെ ഇമ്മ്യൂണിറ്റി നന്നായിരിക്കും അപ്പോൾ അവരുടെ പ്രഗ്നൻസിയിൽ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ചെറുപ്പക്കാരാണെങ്കിൽ അല്ല അവരിപ്പോൾ ഒരു നാൽപ്പത് വയസ്സായാലും മുപ്പത്തഞ്ച് വയസ്സായി ഡയബറ്റിസ് ഉണ്ട് പ്രഷറുണ്ട് ആസ്മയുണ്ട് ഹാർട്ടിന് അസുഖമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭിണി കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് ചെറിയൊരു ഫ്ലൂ വരുന്ന പോലെ മിക്ക കേസിലും വന്നു പോകാനാണ് സാധ്യത അത്ര വലിയ പേടിക്കാനുള്ളതില്ല ഇപ്പോൾ ഈ അടുത്തിടെ നമുക്ക് ദുബായിൽ നിന്നും യു എയിൽ നിന്നുമെല്ലാം ഒരുപാട് വിദേശികൾ നമുക്ക് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയുണ്ടായി അപ്പോൾ അത്തരത്തിൽ അതിൽ പൂർണ്ണ ഗർഭിണികളും ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമുള്ള ഗർഭിണികളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് റിസ്ക് കൂടുതലില്ലേ അതെ അതെ നമുക്കിപ്പോൾ വന്നിരിക്കുന്നതൊക്കെ തന്നെ പേഷ്യൻസ് ഈ ട്രാവൽ ചെയ്തവരിലാണല്ലോ ഈയിടെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ട്രാവൽ ചെയ്തവർ അവിടെ നോക്കി ഫീവർ ചെക്ക് ചെയ്തു നോർമലായിരുന്നു ഇവിടെ വന്നു ഒന്നും കിട്ടി നോർമലായിരുന്നു അത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് ഫീവർ തുടങ്ങി അവർ പോസിറ്റീവ് ആയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കോൺടാക്ട് ഈ അസുഖമുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ അവരെ നമ്മൾ പ്രത്യേകമായിട്ട് അതാണല്ലോ ക്വാറൻറ്റൈൻ വെക്കുന്നതും അവരോട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്തെങ്കിലും ചെറിയ വിഷമം നിങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഫോൺ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഡോക്ടർമാർ ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കണം അതനുസരിച്ച് ഡോക്ടർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വേണ്ട ചെയ്യും അങ്ങനെയുള്ളവരെ നമ്മൾ സ്പെഷ്യലായി അവർക്ക് സാധ്യത കൂടുതലാണ് ഗർഭിണിയായാലും അല്ലെങ്കിലും ഓക്കെ ഡോക്ടറെ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു കോവിഡ് നയൻറ്റീൻ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചതിനേക്കാളും കൂടുതൽ പേടിയാണ് ഒരു ഗർഭിണിക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചാൽ അല്ലെ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും പേടി സത്യത്തിൽ ഇത് എങ്ങനെയാണ് കുഞ്ഞിനെ ബാധിക്കുന്നത് കോവിഡ് നയൻറ്റീനിനെ പറ്റി നമ്മുടെ അറിവുകൾ ഒന്നാമത് പരിമിതമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വുഹാനിൽ ഡിസംബറിൽ തുടങ്ങിയെന്നു വെച്ചാൽ ഡിസംബർ തൊട്ട് ഈ മെയ് വരെയുള്ള അറിവേ നമുക്കുള്ളൂ അതിന് അവിടെ ഇവിടെയൊക്കെ ചില ആശുപത്രിയിൽ അവർ പഠിച്ചു ചില കുഞ്ഞുങ്ങളെ ചില ഗർഭിണികളിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടു പക്ഷേ ആ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായിരുന്നെ കുഞ്ഞു തിരിച്ച് പോയി കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി ഫോ ഞാൻ പിന്നും കൂടി ഒരു ഹിസ്റ്ററി വായിച്ച് പേഷ്യൻ്റ് ഡേറ്റ് ആയിട്ട് വന്നു കോവിഡ് ഉണ്ടായിരുന്നു പ്രസവിച്ചു പ്രസവിച്ചു കുഞ്ഞിനെ നോക്കിയാൽ കുഞ്ഞ് നെഗറ്റീവ് ആയിരുന്നു പിന്നെയും പിന്നെയും കുഞ്ഞിനെ ആഴ്ചയിൽ ആഴ്ച ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിരുന്നു കുഞ്ഞിനെ അവർ പാല് കൊടുത്തു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ബ്രസ് ഫീഡിങ് സാധ്യമാണ് അതെ 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 പ്രത്യേകിച്ച് നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബ്രസ് ഫീഡിങ് സാധ്യത അമ്മ ഏത് ഏത് കോവിഡ് രോഗി മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന പോലെ കുഞ്ഞിൻ്റെ അടുത്ത് കൈ കഴുകിയും പിന്നെ മാസ്ക് ഉപയോഗിച്ചും ഒക്കെ ആയിട്ട് കുഞ്ഞിന് കുഞ്ഞിന് പാല് കൊടുക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ഡോക്ടർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു അതിലേക്ക് നിരവധി സംശയങ്ങൾ സന്ദേശങ്ങളായിട്ട് വരുന്നുണ്ട് രാജി കാസർഗോഡിൽ നിന്നും ചോദിക്കുന്നു മൂത്രപരിശോധനയിൽ ഗർഭിണിയാണെന്ന് കണ്ടു രണ്ടു മാസമാകുന്നു ആശുപത്രിയിൽ പോയ പോകാൻ ഭയമാണ് ആദ്യത്തെ സ്കാനിങ് മുടങ്ങുന്നതിൽ പ്രശ്നമുണ്ടോ ഇപ്പോൾ ആദ്യത്തെ ഗർഭമാണ് മൂത്രത്തിൽ ഗർഭ ഗർഭിണിയാണെന്ന് കണ്ടു എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മാസമായിട്ട് ചെന്നാലും മതി ഇപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറാഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ കാരണം ഈ ആറാഴ്ച എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ടൈമാണ് ആറാഴ്ചയിൽ എന്താ സംഭവിക്കുക ശരിക്കുള്ള മാസമുറ വന്ന് ശരിക്കും ഗർഭിണിയായതാണെങ്കിൽ ആറാഴ്ചയിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാണാം അതുകൊണ്ട് ആറാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഗർഭം നോർമലാണ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ല അല്ലെങ്കിൽ കൊച്ചു യൂട്രിസിലല്ല ട്യൂബിലാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരാറാഴ്ചയിലേ നമ്മൾ ഒരു സ്കാൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് പറ്റില്ലല്ലോ അപ്പോൾ പണ്ടൊക്കെ ഈ സ്കാൻ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഗർഭിണിന് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്താ പറ്റുക ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഗർഭമാണെങ്കിൽ പ്രകൃതി അതിനെ അതിനെ കാണിക്കും ചെറിയ വേദനയായിട്ടോ ചെറിയ ബ്ലീഡിങ് ആയിട്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്ക് വരാം അപ്പം നമ്മൾ നോക്കുമ്പോൾ സ്കാൻ കാണുമ്പോൾ ചിലപ്പോൾ സ്കാനിൽ യൂട്രസിലില്ല വെളിയിലാണോന്ന് സംശയം അല്ലെങ്കിൽ നോർമൽ ഗർഭമല്ല അല്ലെങ്കിൽ ഒരു മുന്തിരിക്കുരയാണ് അല്ലെങ്കിൽ ഇരട്ട ഗർഭമാണ് അങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആറ് രണ്ട് മാസമായി വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആശുപത്രിയിൽ പോയില്ലെന്ന് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒരു മാസം കഴിഞ്ഞു റിലാക്സ്ഡ് ആയിട്ട് പോയാലും മതി അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വയറുവേദനയോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോവാം ഓക്കെ ഡോക്ടർ അപ്പോൾ ഒരു നോർമൽ ഒരു ഗർഭിണിക്ക് എത്ര പ്രാവശ്യമാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ സ്കാനിങ് ആവശ്യമായിട്ടുള്ളത് അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള മുടങ്ങാൻ പാടില്ലാത്തതായ സ്കാനിങ്ങുകൾ ഏതൊക്കെയാണ് നമ്മൾ ശരിക്കും കോവിഡ് കാലത്തിന് മുൻപ് നമ്മൾ ചെയ്ത ഞാൻ പറഞ്ഞ പോലെ ആറാഴ്ചയുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ യൂട്യൂസിലാണോ വേറെ വില കൂട്ടസിന് കുഴപ്പമുണ്ടോ മുഴയുണ്ടോ ഇതൊക്കെ നോക്കുന്ന ആരാഴ്ചയിൽ അത് കഴിഞ്ഞാൽ പന്ത്രണ്ടാഴ്ചയിൽ കുട്ടിക്ക് വൈകല്യങ്ങൾ തുടങ്ങുന്ന സമയം അപ്പഴാണ് ഏറ്റവും നന്നായിട്ട് കാണാവുന്ന കുറേ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ആ വൈകല്യമായിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതായിട്ട് കുട്ടി ജനിച്ചു വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വൈകല്യം പന്ത്രണ്ടാമത്തെ ആഴ്ച പിന്നെ ഇരുപതാമത്തെ ആഴ്ച ഇരുപതാം ആഴ്ച കുറച്ചും കൂടി കുട്ടി വലുതായി അപ്പോൾ തല തൊട്ട് കാല് വരേയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന സമയമാണ് ഇരുപതാഴ്ച പിന്നെ നമ്മൾ ഒരെണ്ണം ചിലത് അത് കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് അതാണ് മുപ്പത്തിരണ്ടാഴ്ച ഇങ്ങനെ ഒരു ഞങ്ങൾ നാല് സ്കാനാണ് മിനിമം ചെയ്യാറുള്ളത് പക്ഷേ ഇത് സ്കാനിന് മുമ്പും നമ്മൾ കുട്ടികളെ ഗർഭിണികളെ നോക്കിക്കൊണ്ടിരുന്നതല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ അത്യാവശ്യ എന്ന് പറയുന്നത് മൂന്നാം മാസത്തിലെ സ്കാനും അഞ്ചാം മാസത്തിലെ ആയിട്ട് നമ്മൾ കോവിഡ് തുടങ്ങിയതിന് ശേഷം മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവർ നമ്മളെ ഫോൺ ചെയ്യുക ടെലി കൺസൾട്ടേഷൻ ചെയ്യുക ടെലിമെഡിസിൻ വഴി കാണുമ്പോൾ അവരോട് നമ്മൾ പറയും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേദന അങ്ങനെ ബ്ലീഡിങ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്നാം മാസം അഞ്ചാം താസം സ്കാൻ മതി എട്ടാം മാസം അവർ വരണമെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് നോക്കുന്ന മാതിരി യൂട്രസ് നമ്മൾ നോക്കും അപ്പോൾ ഹൈറ്റ് നോക്കും വെള്ളമൊക്കെ ഉണ്ടോയെന്ന് നോക്കും കുട്ടിയുടെ അനക്കം നോക്കും കുട്ടിയുടെ കിടപ്പ് നോക്കും കുഴപ്പമൊന്നുമില്ല ഈ പറയും വിസാരമില്ല സ്കാനൊന്നും വേണമെന്നില്ല അല്ല നമുക്ക് തോന്നുകയാണ് കുട്ടി അത്രയും പോരാ വളച്ച വെയിറ്റ് കൂടിയിട്ടില്ല യൂട്രസിൻ്റെ ഹൈറ്റ് കുറവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ പറയും ഒരു സ്കാൻ ചെയ്തേക്കാം എന്തോ ചെറിയ വളർച്ച കുറവുണ്ടോയെന്നൊരു ചെറിയ സംശയം അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമില്ല മാത്ര മറ്റൊരു സംശയം ചോദിക്കുന്നത് വൈഷ്ണവാണ് കോട്ടയത്ത് നിന്നും ഭാര്യ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് മൂന്ന് മാസമായി ഈ സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്നതിൽ കുഴപ്പമുണ്ടോ മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഛർദിയൊക്കെ മാറി സുഖമായിട്ട് ആവുന്ന ഒരു സമയമാണ് അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോകുന്നതിന് കുഴപ്പമില്ല ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിലിപ്പോൾ എല്ലാ സ്ഥലത്തും എവിടെ പോയാലും ഇപ്പോൾ ഒരു ചെറിയ പെട്ടികടയിൽ പോയാലും പോലും അവർ നമ്മളെ ഡിസ്റ്റൻസിങ്ങും മാസ്കും പിന്നെ ഹാൻഡ് വാഷിങ്ങും ഒക്കെ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷ എന്തെങ്കിലും നന്നായിട്ട് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ബാങ്ക് കാര്യർ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ബാങ്കിൽ വിടാം അവർക്ക് സുഖമുണ്ടെങ്കിൽ പോവാം വർക്കലയിൽ നിന്നും ഗീതു ചോദിക്കുന്നു ഒൻപത് മാസം ഗർഭിണിയാണ് ചുമയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ബ്ലഡ് കൗണ്ട് എണ്ണായിരമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൗണ്ട് സാധാരണഗതിയിൽ ഒരു പതിനായിരം പതിനോരായിരം വരെയൊക്കെ വരാം നാലായിരം മുതൽ പതിനോരായിരം വരെയൊക്കെ നോർമൽ കൗണ്ട് അത് പതിനാറ് വരെയൊക്കെ ഗർഭിണിത്തിൽ പോവാം പിന്നെ ഇപ്പോൾ ഈ ചെറിയ ചുമയുണ്ട് ചെറിയ കൗണ്ട് കുറവാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ആവും ആ വൈറൽ ഇൻഫെക്ഷൻ വളരെ ഈ ഇപ്പോൾ കോവിഡ് അല്ലാതെ കുറേ വൈറൽ ഇൻഫെക്ഷൻ നമുക്കുണ്ട് അങ്ങനെ വന്ന മാതിരി കരുതിയാൽ മതി പിന്നെ ചുമ മിക്കവാറും വൈറൽ ഇൻഫെക്ഷൻ്റെ ആയിരിക്കുക ചിലപ്പോൾ സെക്കൻഡറി ബാറ്റിൽ ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കും ചുമ വരിക എന്തായാലും ഡോക്ടറെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല ഇല്ല ഡോക്ടർ മരുന്ന് കാര്യം അതുകൊണ്ട് മാറാവുന്നേ ഉള്ളൂ അല്ലാണ്ട് ഈ എണ്ണായിരം എന്ന് വെച്ചാൽ എണ്ണായിരത്തിൻ്റെ മേലെ പിടിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഇല്ല ഓക്കെ അത് പെട്ടെന്ന് മാറിക്കോളൂ അല്ലേ അതെ അതെ ആ കാസർഗോഡ് നിന്ന് മായ ചോദിക്കുന്നു ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊറോണ ബാധിതർ ഉണ്ട് ഇപ്പോൾ കുട്ടികൾ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നു അതിന് പ്രത്യേകമായി എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലത്ത് ഗർഭിണി ആവാതിരിക്കുന്നതായിരിക്കും ഒന്ന് നല്ലത് കാരണം ഗർഭിണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടെസ്റ്റിനൊക്കെ പോണ്ടി വരും എന്തെങ്കിലും പ്രശ്നം ഡോക്ടറെ കാണേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൊറോണ കാലത്ത് പിന്നെ നിങ്ങൾ കൊറോണ സ്റ്റാഫല്ല അപ്പോൾ പിന്നെ കൊറോണ പേഷ്യൻ്റ് അവിടെ അപ്പുറത്തുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് പോകുന്നില്ലല്ലോ ആ ഏരിയ ഒന്നും പോകുന്നില്ല നിങ്ങൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരി പറഞ്ഞാൽ ഗർഭിണി ആയാലും കുഴപ്പമൊന്നുമില്ല പേഴ്സണൽ ഹൈജീൻ നോക്കിയാൽ അതെ 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 പോത്തൻകോട് നിന്നും രഞ്ജുഷ ചോദിക്കുന്നു ഗർഭിണിയാണ് തലകറക്കം വന്നപ്പോൾ ആശുപത്രിയിൽ പോയിരുന്നു പാരസെറ്റമോൾ ഗുളികയാണ് തന്നത് ഇപ്പോഴും തലകറക്കം വരാറുണ്ട് പാരസെറ്റമോൾ കഴിച്ചാൽ മതിയോ കുഞ്ഞിന് ഈ ഗുളിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ഒന്നും മനസ്സിലാക്കണ്ട ഈ തലകർക്കം നമ്മളൊരു കുട്ടി ഈ റീസെൻ്റ്ലി ആയിട്ടുള്ള കുട്ടി നമ്മുടെ അടുത്ത് വരുമ്പോൾ യു വയ്യ എന്ന് പറഞ്ഞിരിക്കാൻ കാണുമ്പോഴേ ചോദിക്കും തലകറക്കം പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ് അതൊരു മൂന്ന് മാസം വരെ നല്ലപോലെ ഉണ്ടാവും കാരണം ആഹാരം കഴിക്കാനും പറ്റില്ല ഛർദി ഉണ്ടാവും തലകർക്കം ഒരു പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ് ഒരു ക്ഷീണം തലകർക്കം അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കേണ്ടതില്ല അതിനല്ല പാരസെറ്റമോൾ പാരസെറ്റമോൾ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അപ്പോൾ തന്നതായിരിക്കും പാരസെറ്റമോൾ തലകർക്കിനടുത്ത് കഴിക്കേണ്ട തലകർക്കും ഗർഭത്തിലെ ഭാഗമാണ് നിങ്ങളപ്പോൾ റെസ്റ്റ് എടുത്താൽ മതി പിന്നെ കുട്ടിയെ ബാധിക്കില്ല ഒന്നും കുട്ടിയെ ബാധിക്കില്ല ഓക്കെ ഡോക്ടറെ കോഴിക്കോട് നിന്നും അമ്മു നമ്മോടൊപ്പം ചേരുന്നുണ്ട് അമ്മു ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഡോക്ടർ ആ പറയൂ എനിക്ക് നയൻ മന്ത്സ് കംപ്ലീറ്റ് ആയി ഇത് വരെ ലോ ബി പി ആയിരുന്നു ഒരു എയ്റ്റി സിക്സ്റ്റി എയ്റ്റി ഫിഫ്റ്റി ഒക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പം നല്ല നീര് കൂടിയിട്ടുണ്ട് കാലിലേക്ക് പിന്നെ ബി പി ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആയിട്ടുള്ള എന്താ ഫിഫ്റ്റീലാണ് എത്രയാണ് ഫിഫ്റ്റീൻ സ്റ്റാർട്ടിങ് പ്രഷറൊക്കെ വരുന്ന തോന്നുന്നില്ല ഈ നീര് പ്രഷറിന്റെ ആവാൻ സാധ്യത കുറവാണ് എന്തായാലും രാവിലെ ആവുമ്പോൾ നീര് കുറയുമോ കാലില് വൈകുന്നേരം പക്ഷേ എല്ലാ സമയത്തും രാവിലെ ആവുമ്പോഴും നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ പൈജാമ ടോപ്പ് കെട്ടി കഴിഞ്ഞാൽ അവിടെയൊക്കെ വരുമോ വയറിലൊക്കെ ഇല്ല അങ്ങനെയൊന്നുമില്ല ആ അധികം നീരില്ലേ വാസവം പറഞ്ഞാൽ എന്തായാലും ഈ നയൻറ്റി ബി പി എന്ന് പറഞ്ഞു വൺ ട്വൻറ്റി നയൻറ്റി ഒരു ചെറിയൊരു പ്രഷർ തുടങ്ങേണ്ട ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം പ്രത്യേകിച്ച് ഒരുപാട് നീരുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഒന്ന് ആശുപത്രിയിൽ പോയി ഒന്ന് കാണിച്ച് യൂറിനൊക്കെ നോക്കി യൂറിനിൽ ഉണ്ടോ ബാക്കി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഡോക്കുഞ്ഞിൻ്റെ വാച്ച് ശരിയാണോ എന്നൊക്കെ നോക്കി ഒമ്പത് മാസമായല്ലോ ഇനി ഓരോന്നേണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ പ്രഷർ ഉള്ളവരെ പ്രസവിപ്പിക്കും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്രസവിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് വേണ്ടി വരും നേരത്തെ പ്രസവം നടത്തേണ്ടി വരും പ്രഷർ ഉണ്ടെങ്കിൽ കാണിച്ചോളൂ കുഴപ്പമില്ല ഒന്ന് പോയി കാണിച്ചോളൂ ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയുടെ സമയമാണ് ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്ക് തുടരുന്നു ഡോക്ടർ ഇപ്പോൾ ഗർഭിണികൾക്ക് നമ്മൾ അല്ലാതെയും നന്നായിട്ട് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോളിക് ആസിഡ് അങ്ങനത്തെ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട് ഇതല്ലാതെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഭക്ഷണത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈൽ ഓഫ് ഫുഡത്തിരി ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരുപാട് ചോറ് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ നിറയെ ചോറ് എടുത്തിട്ട് കുറച്ച് കറി കുറച്ച് അച്ചാറ് അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത് അങ്ങനെ അപ്പോൾ പ്രോട്ടീൻ എല്ലാ ഇപ്പോൾ ഒരു കാൽഭാഗം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ബാക്കി ബാക്കിയൊരു കാൽഭാഗം പ്രോട്ടീൻ ബാക്കി ഒരു മുക്കാൽ ഭാഗം ഈ പഴങ്ങളും പച്ചക്കറികളും മാത്രം എടുത്താലും കുഴപ്പമില്ല അങ്ങനെ എടുക്കാം ഫാറ്റ് കുറച്ച് എടുക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോറ് കുറച്ചിട്ട് പ്രോട്ടീൻ ഇപ്പോൾ ഞാൻ പറയാം ഈ രണ്ട് മണിക്കൂർ വെച്ച് കഴിക്കുന്നതായാലും നല്ലതായിരിക്കും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നാല് ഇഡ്ഡലി രണ്ട് ഇഡ്ഡലി അപ്പം കഴിക്കുക ഒരു പത്ത് മണിക്ക് ബാക്കി കഴിക്കുക ഒരു ജ്യൂസ് ഏതെങ്കിലും കഴിക്കുക ജ്യൂസ് രണ്ട് ജ്യൂസ് വേണമെങ്കിൽ കഴിക്കാം ഒരു ലൈം ജ്യൂസ് കഴിക്കാം ഒരു നെല്ലിക്ക ജ്യൂസ് രണ്ട് ഉപ്പിട്ട് കഴിക്കാം അത്യാവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കഴിക്കാം പ്രത്യേകിച്ച് സമ്മർ സീസൺ അല്ലേ ഇപ്പോൾ പിന്നെ പഴങ്ങളും പച്ചക്കറികളും കട്ട് വെജിറ്റബിൾസും ആയിട്ട് ഒരു അഞ്ച് പ്രാവശ്യമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലത് അതിലെല്ലാം വൈറ്റമിൻസ് നമുക്ക് കിട്ടും വൈറ്റമിൻസ് മിനറൽസ് കിട്ടും പിന്നെ ഒരു മുട്ട വേണമെങ്കിൽ കഴിക്കാം ഒരു പാല് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ വേണമെങ്കിൽ പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിനൊരു സെഗ്മെൻറ്റ് വയ്ക്കുക കുറച്ച് ഡ്രൈ രണ്ട് ബദാം രണ്ട് കശുവണ്ടി പരിപ്പ് രണ്ട് ഡെയ്റ്റ്സ് രണ്ട് മുന്തിരി ഉണക്ക മുന്തിരി ഇങ്ങനെയായിട്ടൊരു സെഗ്മെന്റ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാം കഴിക്കാനും പറ്റും അല്ല മെയിൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിച്ചിട്ട് കഴിച്ചാൽ നമുക്ക് ശരി കഴിക്കാനും പറ്റില്ല എല്ലാം കഴിക്കാനും പറ്റില്ല പറ്റില്ല അത്രയും ചെയ്യും അങ്ങനെയാകുമ്പോൾ എല്ലാ വെറൈറ്റി ആയിട്ട് കഴിക്കാനും പറ്റും ഓക്കെ ഡോക്ടർ ബഹ്റനിൽ നിന്നും ഷിജ ചോദിക്കുന്നു മൂന്ന് മാസം ഗർഭിണിയാണ് ഗർഭിണികൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് കഴിക്കുന്നത് കുഞ്ഞിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുമോ ഹൈഡ്രോക്ലോ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മരുന്നാണ് മലേരിയക്ക് കൊടുക്കുന്നതാണ് നിറയെ കൊടുക്കാറുമുണ്ട് ഗർഭിണിയെങ്കിലും കൊടുക്കാറുണ്ട് അത് ഗർഭിണിക്ക് കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ തന്നെയല്ല കഴിക്കണം ഗർഭിണിക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യം വരില്ല ഹൈഡ്രോക്സിക്ലോറോക്വിൻ ആകെ ഇപ്പം കൊടുക്കുന്നത് ഗർഭിണി നഴ്സാണ് അല്ലെങ്കിൽ ഡോക്ടറാണ് കോവിഡ് രോഗിയെ പരിശോധിക്ക് നോക്കുന്ന ആളാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രോഫിലാക്റ്റീവ് ആയിട്ട് വളരെ ലോ ഡോസാണ് കൊടുക്കുന്നത് അത് തന്നെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഗർഭിണി ഹൈഡ്രോസിക്ലോറോക്കിന് കുഴപ്പമില്ല വെറുതെ ഗർഭിണി കഴിക്കേണ്ട തനിയെ കഴിക്കരുത് ഡോക്ടർ ഉണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കഴിക്കാൻ പാടും ഗുജറാത്തിൽ നിന്നും റസിയെ ചോദിക്കുന്നു അഞ്ച് മാസം ഗർഭിണിയാണ് കഴിഞ്ഞ മാസത്തെ ടി ടി എടുക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതുപോലെ അഞ്ചാം മാസത്തെ സ്കാനിങ് പ്രധാനപ്പെട്ടതാണോ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയുണ്ട് ടി 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 അഞ്ചു മാസത്തിലായിട്ടില്ല ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് ഒമ്പതാം മാസം വരെ ഉള്ള സമയത്ത് രണ്ട് ടി ടി ഒരു മാസം ഇൻ്റർവെൽ എടുത്താൽ മതി ഇനി സമയം ഉണ്ട് ഇനി ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു ടി ടി എടുത്താലും മതി ഒമ്പത് ഇനി ഒന്നും എടുത്തില്ലെങ്കിലും സാധ്യത വളരെ കുറവാണ് ടെറ്റ്നസ് ഇപ്പോൾ അറിയാമല്ലോ നമ്മുടെ ഇടയിൽ ടെറ്റ്നസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ടിറ്റിയുടെ കാര്യം അങ്ങനെ സ്കാൻ അഞ്ചാം മാസത്തിൽ സ്കാൻ ചെയ്താൽ നന്നായിരുന്നു നിർബന്ധമൊന്നുമില്ല പറ്റിയെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ആറാം മാസം ചെയ്താലും മതി

കഴിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനു മുൻപ് നിരീക്ഷണ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണോ പോകേണ്ടത് ഗവൺമെൻറ് ഇപ്പോൾ ഇത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലും പോവാൻ നിങ്ങൾക്ക് എവിടെ സൗദി നിങ്ങൾക്ക് അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അടുത്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോവിഡ് നോക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പോവാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പക്ഷേ കോവിഡ് ആയിരിക്കും എന്നുള്ള മാരിയാണ് നിങ്ങളെ ചെ നോക്കുക നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേക ഡ്രസ്സൊക്കെ ആയിട്ട് നിങ്ങളിന്ന് കോൺടാക്ട് വരായിരുന്നെ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ പ്രസവം എടുക്കലും നിങ്ങളെ നോക്കുകയും ചെയ്യുക നിങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് തന്നെയാണ് ക്വാറന്റൈനിൽ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഹോസ്പിറ്റലൊരു ക്വാറന്റൈനിലാണ് നിങ്ങളെ കീപ്പ് ചെയ്യുക ഐസൊലേഷനിൽ കീപ്പ് ചെയ്യും അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അല്ലാതെയും ഈ പറഞ്ഞ കോവിഡ് രോഗികളുടെ പ്രസവങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിൻറ്റർ ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ പേഷ്യന്റ് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ അല്ലാതെ ഉപയോഗിക്കുന്ന ലേബർ റൂം അല്ല സെപ്പറേറ്റ് ലേബർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ആണ് ഡോക്ടേഴ്സും നഴ്സസും എല്ലാം സെപ്പറേറ്റ് ആണ് ഓക്കെ അപ്പൊ അതിനായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് രോഗി വരികയാണ് നമ്മളിപ്പോ താഴേന്ന് തന്നെ നമ്മളൊരു സത്യവേമൂലം എഴുതി വാങ്ങിക്കും നിങ്ങള് കോവിഡ് ആ സ്ഥലത്ത് നിന്ന് വന്നാണോ നിങ്ങൾ ക്വാറന്റൈനിലാണോ നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ടെമ്പറേച്ചർ ചെക്ക് ഇതെല്ലാം എഴുതി അവരിത് ഇത് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു ക്വാറന്റൈനിലുള്ളതാണ് അപ്പോൾ അവരെ ഒരു വേറെ ഒരു റൂട്ടിൽ കൂടെ കൊണ്ട് വേറെ നോർമൽ പേഷ്യൻസ് പോകുന്ന സ്ഥലത്തേക്കല്ല പോകുന്നത് ഒരു ഫീവർ ക്ലിനിക്ക് പോലെ ആ ഒരു ഏരിയ ഉണ്ട് അവിടെ ഈ കോവിഡ് പേഷ്യൻസിനെ മാത്രം സ്ക്രീൻ ചെയ്യാൻ ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട് നഴ്സും ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ അഡ്മിഷൻ വേണ്ടതാണ് അവിടെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി നോക്കും ഞങ്ങൾ സ്പെഷ്യൽ അതായത് ഗോ ഗിൾസും പിന്നെ ഗ്ലൗസും ഒക്കെ ഇട്ട് അവിടെ പോയി അവരെ നോക്കും അവരെ നോക്കിയിട്ട് അവരിപ്പോൾ ഡേറ്റ് ആയി അവർക്ക് പ്രസവത്തിൻ്റെ ഉണ്ട് കിടത്തണ്ടി വരുന്നത് വെച്ചാൽ നമ്മൾ ഇവർക്ക് വേറൊരു ഏരിയ വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊ കൊറോണ ഏരിയ വെച്ചിട്ടുണ്ട് കോവിഡ് ഏരിയ വെച്ചിട്ടുണ്ട് കുറച്ച് റൂംസ് ഉണ്ട് അവിടേക്ക് കിടത്തും അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലേബർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഇവരുടെ പ്രസവം നടത്തുക അപ്പോൾ സാധാരണ ലേബറുമായിട്ട് ഇവർക്ക് യാതൊരു കോൺടാക്റ്റും ഉണ്ടാവില്ല ഡെലിവറി കഴിഞ്ഞാൽ അവർ അവിടുന്ന് ആണ് പോവാം തിരിച്ച് വീട്ടിലേക്ക് ഓക്കെ ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിൽ ഇനിയൊരു ഇടവേള ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിലേക്ക് വീണ്ടും സ്വാഗതം ഡോക്ടർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും രശ്മിയാണ് അതുപോലെ കൊല്ലത്ത് നിന്ന് ഭാവനയും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട് പ്രസവ തീയതി അടുക്കുകയാണ് കുഞ്ഞുണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല നിങ്ങളെ കുട്ടിയിടാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡേറ്റ് ആകുമ്പോൾ ഡോക്ടറെടുത്ത് വരിക അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പ്രസവം സാധ്യത അതോ കുഞ്ഞു തിരിഞ്ഞ് കിടക്കുകയാണ് സിസറിനാണോ തീരുമാനിക്കും അതല്ല നിങ്ങൾ സാധാരണ പ്രൊട്ടക്ഷൻ എടുക്കുക എടുക്കുക പേഴ്സണൽ പ്രൊട്ടക്ഷൻ നിങ്ങൾ എടുക്കുന്ന പോലെ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് വാഷിങ്ങും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഡേറ്റിന് വരാനൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് ഡോക്ടറെടുത്ത് വരിക അത്രയും വേണ്ട അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് അവിടെ നടക്കേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാത്രം ചെയ്താൽ മതി പേഴ്സണൽ പ്രൊട്ടക്ഷൻ മാത്രം ഖത്തറിൽ നിന്നും റീന ചോദിക്കുന്നു എട്ട് മാസം ഗർഭിണിയാണ് കോവിഡ് സ്ഥിരീകരിച്ചാൽ സുഖപ്രവം പ്രസവം നടക്കാൻ പ്രയാസമുണ്ടോ കോവിഡ് എട്ടു മാസത്തിൽ സ്ഥിരീകരിച്ചാൽ കോവിഡ് ഒന്ന് രണ്ടാഴ്ചയ്ക്കാവും മാറും കൂടിയാലും ഒരു മൂന്നാഴ്ചയൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഡേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രസോദന തുടങ്ങിയിട്ട് പ്രസേദന തുടങ്ങിയിട്ട് സാധാരണ പ്രസവം ആവാൻ നമ്മൾ കുറച്ച് നേരം നോക്കും എന്നിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ സിസേറിയൻ ആവുള്ളൂ അല്ലെങ്കിൽ കോവിഡ് വന്ന് പോയി കഴിഞ്ഞിട്ട് പ്രസവം നടക്കണോ സുസാര നടക്കണോ എന്നുള്ളത് വലിയ കുഴപ്പമുണ്ടാവില്ല ആ സമയത്ത് നോക്കി സ്ഥിരീകരിച്ചവർക്ക് അല്ലല്ലോ കോവിഡ് ഇപ്പോൾ ഉണ്ടെങ്കിൽ കോവിഡ് ഇപ്പോൾ ഉണ്ടെങ്കിലും പ്രസവം സാധ്യമാണ് കോവിഡ് ചെറിയൊരു ഫ്ലൂ പോലെ അല്ലേ ഉള്ളൂ മൈൽഡ് ഉണ്ട് മോഡറേറ്റ് ഉണ്ട് ഉണ്ട് സിവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെന്റിലേറ്ററിലൊക്കെ പോകുക ശ്വാസം കഴിക്കാൻ പോലും വയ്യ ഓക്സിജൻ കിട്ടുന്നില്ല സിവിയർ ന്യൂമോണിയ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രസവം വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എട്ടാ മാസം തന്നെ പ്രസവിക്കേണ്ടിയൊക്കെ വരും അത് വളരെ വളരെ റയറ് അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടായിട്ടില്ല ഓക്കെ എനിക്ക് തോന്നുന്നു ഈയൊരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് കുറച്ച് പേടി കൂടിയിട്ടാണെന്ന് തോന്നുന്നു അല്ലെ കാസർഗോഡിൽ നിന്നും റാം ചോദിക്കുന്നു കുഞ്ഞിന്റെ വാക്സിനേഷൻ താമസിച്ച് എടുക്കുന്നത് കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ല ഈ ഡേറ്റ് കുറച്ച് നാളായിട്ട് നമ്മൾ ഹോൾഡ് അപ്പ് ചെയ്തിരിക്കുന്നല്ലേ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ ഇമ്യൂണൈസേഷൻ കുഴപ്പമില്ല അത് ആ തീരുന്ന ലോക്ക്ഡൌൺ തീരുന്ന സമയത്ത് ഡേറ്റ് പറഞ്ഞു കൊടുക്കും കോതമംഗലത്ത് നിന്നും ബേസിൽ ചോദിക്കുന്നു അവശ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഭാര്യ ഗർഭിണിയാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ഭാര്യ പ്രത്യേകിച്ച് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ ജോലി കഴിഞ്ഞ് ചെയ്യുന്ന നമ്മളാണ് ഇച്ചിരിക്കും പറഞ്ഞാൽ മുൻകരുതൽ എടുക്കേണ്ടത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചെരുപ്പഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കുളിച്ച് ആ ഡ്രസ്സ് ഉടനെ ഏതെങ്കിലും ബ്ലീ സൊല്യൂഷനായിട്ട് മുക്കി വെച്ച് കഴി കഴിയുന്നെങ്കിലും വെറുതെ ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഭാര്യയ്ക്ക് വേണമെങ്കിൽ സോപ്പിട്ട് കഴുകാമല്ലോ കഴുകിയിടുക അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ നിങ്ങളും എനിക്ക് ബെറ്റർ ടു കീപ്പ് എ മാസ്ക് എപ്പോഴാണ് നമുക്ക് വല്ല അസുഖം പിടിപെട്ട ഡെയിലി പോയി എസെൻഷ്യൽ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഭാര്യയും മാസ്ക് ഉപയോഗിക്കുക നിങ്ങളും മാസ്ക് ഉപയോഗിക്കുക ഒരു ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈയ്യൊക്കെ കഴുകുക അവിടെ ഇവിടെ ഏത് ഇപ്പോൾ ഡോർമലാണോ എവിടെയാണോ നമ്മൾ തൊട്ടിരിക്കുന്നേ അറിയില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലാണോ അതെല്ലാം വേറെ ഒരു റൂമിൽ വെക്കുക ആ ഭാര്യയായിട്ട് അങ്ങനെ കോൺടാക്റ്റ് വേണ്ട എസ്പെഷ്യലി ഗർഭിണി ആയതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ വേറെ റൂമിൽ വെച്ച് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ മറ്റുള്ള അംഗങ്ങളായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് കീപ്പ് അവിടെ ഇങ്ങനെ ഏരിയ ഡെയിലി പോയി വരുന്ന ആളല്ലേ നിന്നും ി ചോദിക്കുന്നു മൂന്ന് മാസം ഗർഭിണിയാണ് ആദ്യ പ്രസവത്തിൽ തൈറോയിഡ് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ രക്തപരിശോധന നടത്തിയിട്ടില്ല ഇപ്പോൾ ഇവിടെ കോവിഡ് രോഗവ്യാപനം കാരണം ആശുപത്രിയിൽ പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല വൈകുന്നതിൽ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ തൈറോയിഡിന്റെ പ്രശ്നം എത്രമാത്രം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രസവം കഴിയുമ്പോൾ സാധാരണഗതിയിൽ തൈറോയിഡ് കുഞ്ഞിനെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് അതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ കൂട്ടിക്ക് ബുദ്ധിമാന്യം പോലെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഗർഭത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വളരെ ലോ ഡോസേ കഴിച്ചിരുന്നുള്ളൂ ഗർഭം കഴിഞ്ഞ് നമ്മൾ ആറാഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കും തൈറോയിഡ് ലെവൽ അപ്പോൾ നോർമൽ ആയിരുന്നെങ്കിൽ പിന്നെ മറ്റേ ഗർഭം ഈ ഗർഭയുടെ ഒരുപാട് അന്തരം ഇല്ല ഒരുപാട് വർഷം വ്യത്യാസം ഇല്ലെങ്കിൽ വളരെ മിനി മിനിമേ മിക്കവാറും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ലാബിൽ എവിടെയെങ്കിലും പോയി ഒരു തൈറോയിഡ് ടി എസ് എച്ച് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അതൊരു ടു പോയിൻറ്റ് ഫൈവ് താഴെ ഇരിക്കണം ടു പോയിൻറ്റ് ഫൈവ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് ആണെങ്കിലും ഒരു ഗുളിക ചെറിയ ഡോസ് ട്വൻ്റി ഫൈവ് മൈക്രോഗ്രാം തൈറോയ്ഡ് റീപ്ലേസ്മെൻറ്റ് കഴിക്കുന്നത് നന്നായിരിക്കും ഓക്കെ ജുനൈദ് തിരുവനന്തപുരത്ത് നിന്ന് ചോദിക്കുന്നു ഭാര്യയുടെ പ്രസവ തീയതി ഇരുപതിനാണ് ഒ പോസിറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ് സിസേറിൻ വേണ്ടി വരുന്നെങ്കിൽ കോവിഡ് സമയം പുറത്തു നിന്നും രക്തം സ്വീകരിക്കുന്നത് സുരക്ഷിതമാണോ രക്തം സ്വീകരിക്കുന്നതിലൂടെ രോഗമുണ്ടാകുമോ രക്തം കോവിഡ് രോഗപരിശോധനയ്ക്ക് ശേഷമാണോ എടുക്കുന്നത് ഓപ്പോസിറ്റീവ് ചെയ്യുന്ന പറഞ്ഞാൽ എളുപ്പം കിട്ടുന്ന രക്തമാണ് രക്തം എടുത്തുകൊണ്ട് കുട്ടിക്ക് ഒന്നും ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ കോവിഡ് വന്ന രോഗി രക്തം രക്തമെടുക്കാനുള്ള ടൈമൊന്നും നമുക്ക് ആയിട്ടില്ല പിന്നെ കോവിഡ് പരിശോധന നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ബാക്കി ടെസ്റ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ നമ്മൾ ആൾക്കാരോട് ചോദിക്കുള്ളൂ നിങ്ങൾക്ക് അസുഖം വല്ലതും ഉണ്ടായിരുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു പിന്നെ എസിംറ്റമാറ്റിക്ക് എന്ന് പറയും നമുക്ക് സിംറ്റം ഇല്ലാതെ എൺപത് ശതമാനം കോവിഡ് ആൾക്കാർ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ വല്ല ആൾക്കാരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അറിയില്ല അതിൽ നിന്ന് അങ്ങനെ കൊണ്ടായാലും അയാൾ വന്നു പോയി കഴിഞ്ഞാൽ ആൻറ്റിബോഡിയേ ഉണ്ടാവുള്ളൂ വൈറസ് ഉണ്ടാവില്ല അസുഖം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആന്റിബോഡി അല്ലേ ഉള്ളൂ അങ്ങനത്തെ ആളുടെ ബ്ലഡ് എടുത്താലേ അത് നല്ലതാണ് അവരുടെ ബ്ലഡ് ആണല്ലോ ഇപ്പം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഉള്ള ബ്ലഡ് അപ്പം അതിനെപ്പറ്റി ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല ഓക്കെ ഡോക്ടർ നമ്മുടെ സമയം അവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇത്രയും നേരം കോവിഡ് കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഇന്നത്തെ ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം